നഗരത്തിന്റെ പരിപാടിയ, നാട്ടുകാരുടെ പരിപാടിയ, വ്യാപാരികളുടെ പരിപാടിയ, പൊതു പരിപാടിയ. പക്ഷെ മാപ്പിളപ്പാട്ട് മാത്രം പാടിയാ മതിയെന്ന്. ഏത് ഗാനമേളക്കെ വേറൊരിടത്ത് എന്താ പച്ചക്കറി മാത്രം നമുക്ക് മന്തിയും അൽഫാമും ഒക്കെ വേണ്ടേന്ന്. ഹലാല് വന്ന് വന്ന് കോയിമൊട്ടമേൽ വരെ വന്ന നാടാണ്. ഇതല്ല ഇതിലപ്പുറവും പ്രതീക്ഷിക്കണം. മൊത്തത്തിൽ പച്ചക്കളറായിരുന്ന ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു നട്ടലിലുള്ള പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. പുതിയതാണോ പഴയതാണോ എന്നറിയില്ല, പക്ഷെ നമ്മുടെ കൈ കിട്ടിയപ്പം പുത്തനാ. ഏതായാലും ഇതൊന്ന് കേട്ടോ. ഇവിടെ നമ്മളെ ഷോ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ മാപ്പിളപ്പാട്ട് മാത്രം വേണമെന്ന് ഒന്ന് ഡിലേ കട്ടിയോ. മാപ്പിളപ്പാട്ട് മാത്രം വേണം എന്ന് പറഞ്ഞിട്ടല്ലേ ഏൽപ്പിച്ചത്. ഹലോ. അപ്പം നമ്മള് മിക്സ് ആയിട്ടാണ്, എല്ലാ സോങ്സും മിക്സ് ആയിട്ടാണ് പാടുന്നത്. എല്ലാരും എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ അല്ലെ? എല്ലാം ഇഷ്ടമാണെന്ന് തോന്നും. മാപ്പിളപ്പാട്ട് മാത്രമല്ലല്ലോ. പക്ഷേ നമ്മൾക്ക് വലിയൊരു ഇൻസൾട്ടിങ് ആണ് ഇവിടുന്ന് ആരോ അടുത്ത നെക്സ്റ്റ് പാട്ട് പാടിയാല് അടിക്കും എന്നൊക്കെ. അത് ആരാ പറഞ്ഞേ? ആര്? ഇവരോ? ഈ വൈറ്റിട്ടെ ഒന്നിങ്ങ് വന്നേ, നിങ്ങളൊന്നിങ്ങോട്ടേക്ക് വന്നേ. ഇവരാ? ഒന്ന് വേരോ, ഒന്നിക്കൊന്നിങ്ങോട്ടേക്ക് വന്നേ. അല്ല, ഒരു മിനിറ്റ്, ഇതൊന്ന് തീർത്തിട്ട് പാടിയാ പോരെ. ഇക്കൊന്നിങ്ങോട്ടേക്ക് വന്നേ. അല്ല, ഇത് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് നമുക്ക്. കാരണം നമ്മൾ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുകയാണ്. അല്ല ഇക്ക, ഒരു മിനിറ്റ്, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം കുറേ സമയമായിട്ട് നമ്മൾ ഇവിടുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ പാട്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാ ടൈപ്പ് പാട്ടുകളും വേണമെന്നുള്ളൊരു കൈയടിച്ച് എല്ലാ ടൈപ്പ് പാട്ടുകളും കേൾക്കണം എന്നുള്ളവരും. നമ്മളിവിടെ വന്നിട്ട് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അല്ലെങ്കിൽ നമ്മള് തല്ലാനോ തോപ്പിക്കാനോ എന്നല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പരിപാടി ചെയ്യാൻ. അങ്ങനെ വേണമെങ്കിൽ നല്ലൊരു കൈഡിയാവും എല്ലാവരും ചേർന്നുകൊണ്ട്. താങ്ക് യു സോ മച്ച്. എന്താണ് ചേട്ടാ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, ആരടുത്തും അങ്ങനെ ഒരു ബിഹേവിയർ പാടില്ല. അടുത്ത പാട്ടുപാടി അടിക്കുന്നൊക്കെ, അപ്പം ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഒന്നും അല്ലാണ്ടേ. ഇപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ സ്റ്റേജിൽ വന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. സംഗതി വെടിപ്പായെങ്കിലും ഒന്ന് പറയാതെ വയ്യ. ഈരാറ്റുപേട്ടയിൽ ഇപ്പോഴും ഒരുപാട് പേരുണ്ട് സഹിഷ്ണുത ഉള്ളവർ എന്ന്. അല്ലാതെ അരുവിച്ചറയില്ലാത്ത മാപ്പും കൊണ്ട് നടക്കുന്നവർ മാത്രമല്ല. ഏതായാലും ഭക്ഷണ വിവാദവും വീണ്ടും കയറിക്കൂടിയല്ലോ. കലോത്സവ വേദികളിലെ കാര്യമാണേ. ഹലാൽ എന്നത് അറുത്ത മാംസത്തിന്റെ കൂടെ ചേർത്തിരുന്നവർ പിന്നീട് വന്ന് വന്ന് പച്ചക്കറി വിൽപ്പനശാലകളിൽ വരെ ഹലാലാക്കി. അത് നോൺ ഹലാൽ ബോർഡ് വെച്ചവരെ ശരിപ്പെടുത്തി. ഹലാൽ എന്നത് ഫുഡ് ജിഹാദ് ആണെന്ന് വിലപിച്ചവരെ വിഘടനവാദികളും തീവ്രവാദികളും സങ്കുചിത ചിന്താഗതിക്കാരുമാക്കി. മുട്ട വരെ ഞമ്മന്റെ മുട്ടയാക്കിയത് എന്തിനാണെന്ന് ചോദിക്കരുത്. ഈ പാക്കറ്റ് കണ്ടിട്ട് അതിന് മറുപടി പറഞ്ഞാൽ മതി. ഇത് ഹലാൽ കോയിന്റെ മുട്ടയാണോ ഹലാൽ മുട്ടയിൽ നിന്ന് കോയിയിട്ട മുട്ടയാണോ, ആകെ കൺഫ്യൂഷനാ. പരിഷ്കാരം മൂത്ത് പഴയടത്ത് തിരുമേനിയെ പുറത്താക്കിയപ്പോൾ, അങ്ങനെ മിടുക്ക് നേടിയപ്പോൾ കേരളം മൊത്തം ഷവർമയ്ക്കും കുഴിമന്തിക്കും അങ്ങ് പണികൊടുത്തു. എവിടെ നോക്കിയാ ആരൊക്കെയാ ആസ്പത്രിയിലാകുന്നതെന്ന് ഒരു പിടിയുമില്ല. ലോഡ് കണക്കിന് കോഴിയാണ് ചീഞ്ഞ് നാറി സമാധാന കച്ചവടക്കാർ വിതരണത്തിന് വെച്ചത് പിടിച്ചെടുത്തത്. അപ്പോൾ വരുന്നു കോഴിക്കച്ചവട യൂണിയൻ. മാംസാഹാരം കലോത്സവ വേദികളിൽ ഉൾപ്പെടുത്തിയാൽ കോഴിയിറച്ചി ഫ്രീ ആയി കൊടുക്കാമെന്ന്. കൊടുത്തോ കൊടുക്കുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ക്രിസ്ത്യൻ സംഘടനയായ കാസയുടെ വക അടുത്തത്. നോൺ ആക്കിയാൽ അടുത്ത 3 വർഷത്തേക്ക് പന്നിയിറച്ചി ഞങ്ങൾ ഫ്രീ ആയി കൊടുക്കാമെന്ന്. സംഗതി വെടിപ്പായില്ലേ? എല്ലാത്തരം വിഭവങ്ങളും എല്ലാത്തരം ഭക്ഷണങ്ങളും അവകാശമാണ് എന്നതിനാലല്ലേ പഴയിടത്തിനെ പുറത്താക്കിയത്? അപ്പോൾ പന്നിയിറച്ചിയും ഭക്ഷണമാണല്ലോ. പന്നിയിറച്ചി കഴിക്കുന്നവരും കലോത്സവത്തിന് വരുമല്ലോ. പന്നിയിറച്ചി കഴിക്കുന്ന കുട്ടികളും മത്സരിക്കുമല്ലോ. അവരും പൗരന്മാരാണല്ലോ. സംഗതി ന്യായമാണ്. ഇനിയിപ്പോൾ സാമ്പാറും അവിയലും പോത്തിറച്ചിയും കോയിന്റെ ബിരിയാണിയും അങ്കമാലിയെന്നുള്ള ഉശിരം പന്നിയിറച്ചിയും കലോത്സവ വേദികളിൽ പറക്കട്ടെ. മതേതരത്വം അങ്ങ് വിളങ്ങട്ടെ.